നമ്മൾ ഈ പ്രീമിയർ ലീഗും ലാലീഗയും ഒക്കെ കാണുമ്പോൾ മനസ്സിൽ കരുതിയിട്ടുള്ളൊരു കാര്യമാകും, എന്നാകും നമുക്കൊരു സാഡിയോ മാനെയും അല്ലെങ്കിൽ മുഹമ്മദ് സലഹയും ഒക്കെ ഉണ്ടാവുന്നതെന്ന്. അതായത് എന്നാണ് നമ്മുടെ രാജ്യത്തു നിന്ന് ഒരു കളിക്കാരൻ ഈ ഒരു ടോപ്പ് ലീഗുകളിലൊക്കെ പോയി കളിക്കുന്നതെന്നും, അതിന് അവർ മാത്രം കരുതിയാൽ പോരാ, നമ്മുടെ കളിക്കാർ കൂടി വിചാരിക്കണം. ടോപ്പ് ഡിവിഷനിലൊന്നും അല്ലെങ്കിലും സ്പെയിനിൽ, അതും ബാഴ്സലോണ നഗരത്തിൽ നമ്മുടെ ഒരു പയ്യൻ കളിക്കുന്നുണ്ട്. നമ്മുടെ പയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടുകാരൻ മുഹമ്മദ് നമിൽ. ഹൈ ഫ്രണ്ട്സ്, സ്മിഷഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോൾ ബോളിൻ്റെ മസ്റ്റ് വാച്ച് ഔട്ട് സീസൺ 2 ദി വെരി ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. March 2, 2018 കോഴിക്കോട് ജില്ലയിലെ ചോവയൂരിൽ മടത്തിൽ മുക്കിലാണ് മുഹമ്മദ് നമിലിൻ്റെ ജനനം. പിതാവ് നമിലിൻ്റെ മൂത്ത സഹോദരനും പ്രാദേശിക തലത്തിൽ ഫുട്ബോൾ കളിച്ചതുകൊണ്ട് തന്നെയാണ് നമിലിനെയും ഫുട്ബോളിലേക്ക് അടുപ്പിച്ചത്. കോഴിക്കോട്ടെ തെരുവോരങ്ങളിൽ കളിച്ചു നടന്ന നമിൽ തൻ്റെ 7 വയസ്സിലാണ് തൻ്റെ ജ്യേഷ്ഠൻ കളിച്ചുകൊണ്ടിരുന്ന മരിയൻ മലബാർ അക്കാഡമിയിൽ എത്തുന്നത്. അവിടെ എത്തിയ ശേഷമാണ് നമിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ വിവിധ ടൂർണമെൻറ്റിൽ കളിക്കുന്നതും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നതും. അതിനുശേഷമാണ് VP സത്യൻ അക്കാഡമിയിൽ, കോഴിക്കോട് തന്നെയുള്ള VP സത്യൻ അക്കാഡമിയിൽ എത്തുന്നത്. ആ ഒരു അക്കാഡമിയിലെത്തി തൻ്റെ 11 വയസ്സിലാണ് റിലയൻസിൻ്റെ യൂത്ത് അക്കാഡമിയുടെ ഒരു ട്രയൽസ് വരുന്നത്. ആ ഒരു ട്രയൽസിൽ അദ്ദേഹത്തിന് സെലക്ഷൻ ലഭിക്കുകയായിരുന്നു. അതാണ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നും നമിൽ പറയുന്നു. റിലയൻസ് അക്കാദമിയിൽ എത്തിയ ശേഷം മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചു. ആ ഒരു സമയത്താണ് സ്പെയിനിൽ വെച്ച് ഒരു ട്രയൽസ് നടന്നത്. മാസെറ്റ് എന്ന് പറയുന്ന ഒരു സ്പെയിനിലെ അക്കാദമിയുടെ യൂത്ത് ലെവലിലുള്ള ടീമിന് വേണ്ടിയാണ്. ഏതായാലും ആ ഒരു ട്രയൽസിൽ നമിൽ അറ്റൻഡ് ചെയ്തു. നമിലിന് അവിടെ സെലക്ഷൻ ലഭിക്കുകയാണ്. ആ ഒരു ടീമിൽ സെലക്ഷൻ കിട്ടിയ ഈ ഒരു റിലയൻസിൻ്റെ ടീമിൽ നിന്നിട്ടുള്ള ഒരേ ഒരു ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഏതായാലും ആ ഒരു ക്ലബിലെത്തി ഒരു നല്ല പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ, സ്പെയിനിൽ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള നിരവധി ISL ക്ലബ്ബുകൾ നമിലിന് ഓഫറുമായി എത്തുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ടഫായിരുന്നു. കാരണം ഏത് ക്ലബ്ബ് സെലക്ട് ചെയ്യണം, ഒരു ഭാഗത്ത് സ്വന്തം നാട്ടിലെ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ്, മറുഭാഗത്ത് മറ്റ് ISL ക്ലബ്ബുകൾ. എന്നാൽ നമിലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ലബ്ബുകളുടെ പ്ലാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് നമിൽ FC ഗോവ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ 2024 വരെയുള്ള ഒരു കരാറിൽ ഗോവയുമായി നമിൽ ഒരു കരാർ ഒപ്പിടുകയാണ്. ഗോവയിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലബ്ബ് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും, വിദേശത്ത് ഏത് ക്ലബ്ബിൽ വേണമെങ്കിലും കളിക്കാൻ ലോണിൽ അയക്കാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും കൊടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് FP ഗ്രാമ എന്ന് പറയുന്ന ഒരു ബാഴ്സലോണ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്ലബ്ബിൽ നിന്ന് ഓഫർ വരുന്നതും അവിടെ താരം സൈൻ ചെയ്യുന്നതും. ഇന്ത്യയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്ന നമിൽ സ്പെയിനിൽ ചെന്നപ്പോൾ ഒരു ഷാർപ്പ് ഷൂട്ടറായ സ്ട്രൈക്കറായി മാറി. അവിടുത്തെ കോച്ചുമാർ ഈ ഒരു താരത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നീട് ആ ലീഗുകളിലൊക്കെ ഗോൾ അടിച്ച് കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമിൽ ടോപ്പ് സ്കോററായി, ഇന്ന് ഹാട്രിക് അടിച്ചു എന്നുള്ള തരത്തിലൊക്കെ. ബാഴ്സലോണ നഗരം കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ലബിൽ കളിക്കുന്ന മുഹമ്മദ് നമിലിൻ്റെ പ്രിയപ്പെട്ട താരം സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. മാത്രമല്ല ബാഴ്സലോണ FC ബാഴ്സലോണയുടെ യൂത്ത് ടീമിനെതിരെ കളിക്കാൻ അദ്ദേഹം ബാഴ്സലോണയുടെ സ്റ്റേഡിയത്തിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് ലയണൽ മെസ്സിയെ കാണാനുള്ളൊരു അവസരവും ലഭിച്ചിരുന്നു. മെസ്സിയുടെ മുമ്പിൽ തൻ്റെ കളി കാണിച്ചു കൊടുക്കാൻ സാധിച്ച നമിലിന് മെസ്സി കളിക്കുന്ന ലാലീഗയിലും മെസ്സിയുടെ ക്ലബ്ബായ ബാഴ്സലോണയിലും ഒക്കെ ഫ്യൂച്ചറിൽ കളിക്കാൻ സാധിക്കട്ടെ. ഞാൻ വീഡിയോയുടെ തുടക്കം ത്തിൽ പറഞ്ഞിരുന്നു, ഒരു താരം സ്പെയിനിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏത് ഡിവിഷനിലോ കളിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ആ ക്ലബിൻ്റെ കോച്ചുമാരോ മാത്രം തീരുമാനിച്ചാൽ പോരാ, അവർ സ്വയം കൂടി തീരുമാനിക്കണമെന്നുള്ളത്. കാരണം അവിടെ അവർ കോംപ്രമൈസ് ചെയ്യേണ്ടത് അവർക്ക് കിട്ടുന്ന സാലറിയാണ്. ഒരുപക്ഷെ ISL കളിച്ചാൽ കൂടുതൽ സാലറി കിട്ടും, പക്ഷേ പ്ലെയർ ഡെവലപ്മെൻ്റ് ആണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായും ആ രാജ്യങ്ങളിലൊക്കെ അവർ പോയി കളിക്കും. അതിനുള്ള ഉദാഹരണം കൂടിയാണ് മുഹമ്മദ് നമിൽ. ഏതായാലും സ്പെയിനിൽ തന്നെ തുടരാനാണ് ഇപ്പോഴും നമിൽ ആഗ്രഹിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ നമിൽ ഏതെങ്കിലും ഒരു ലാലീഗ ക്ലബിലൊക്കെ കളിച്ച് അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറായി മാറി നമ്മുടെ രാജ്യത്തിൻ്റെയും സൂപ്പർ സ്റ്റാറായി മാറാൻ മുഹമ്മദിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് അറിയപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആണെന്നായിരിക്കും. ഞാൻ കൂടെ വന്നു സ്മി ബിഷ ഫാൻ സനിയ.